ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് വണ്ടർ വേൾഡ്. നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് സദ്യയിൽ നമ്മൾ കഴിക്കുന്നത് പോലെയുള്ള സാമ്പാറാണ്. മധുരത്തിന്റെ പിന്നാലെ വരുന്ന എരിവ് എന്നാണ് സാമ്പാറിന് സദ്യയിൽ പറയുന്നത്. ഇപ്പൊ നമ്മുടെ സദ്യ സാമ്പാറിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തേക്കുന്നത്. പിന്നീട് ഞാൻ എടുത്തേക്കുന്നത് അരമുറി ഏത്തയ്ക്ക, ഒരു ചെറിയ പീസ് ചേന, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് മത്തങ്ങ, വെള്ളരിക്ക, പടവലങ്ങ, പിന്നെ ഒരു വഴുതനങ്ങ, അരമുറി ക്യാരറ്റ്, ഒരു പൊട്ടറ്റോ, രണ്ട് മുരിങ്ങയ്ക്ക, 7 പച്ചമുളക്, 5 അമരപ്പയർ, 10 ചെറിയുള്ളി, ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പിഴുപുളി അല്ലെങ്കിൽ വാളപ്പുളി, 1 ടീസ്പൂൺ കായം, പിന്നെ കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളെടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ അളവിനനുസരിച്ച് പൊടികളുടെ അളവിന് മാറ്റം വരുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു പാത്രത്തിലാണ് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സദ്യയുടെ സാമ്പാർ എപ്പോഴും അടുപ്പിൽ വെച്ചാണല്ലോ കുക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഏത്തയ്ക്ക, ചേന, മത്തങ്ങ, വെള്ളരിക്ക, വഴുതനങ്ങ, പടവലങ്ങ, ക്യാരറ്റ്, പൊട്ടറ്റോ, പിന്നെ മുരിങ്ങയ്ക്ക്, പച്ചമുളക്, അമരപ്പയർ, ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പുളി പിഴിഞ്ഞെടുത്ത വെള്ളവും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി കറിവേപ്പിലയും കൂടി ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചക്കറി മുങ്ങാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള തുവരപ്പരിപ്പ് വേവിച്ചെടുക്കാം. അത് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് കഴുകിയെടുത്തിരിക്കുന്ന 1 കപ്പ് തുവരപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2 വിസിൽ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ തുവരപ്പരിപ്പ് വെന്ത് കിട്ടും. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകണ്ട. നമ്മൾ ഇത് ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ പച്ചക്കറിക്കകത്തിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് 1-2 വിസിലിനുള്ള വേവ് മതിയാവും. ഇപ്പോൾ നമ്മുടെ സാമ്പാർ തിളച്ച് പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് തുവരപ്പരിപ്പ് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാൽ ഇത് ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല. ഇതാണ് ഇതിന്റെ പരുവം. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചു കൊടുക്കാം. അതിനായി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം 4-5 ചെറിയുള്ളി അരിഞ്ഞതും വറ്റൽമുളകും 1 പിടി കറിവേപ്പിലയും കൂടി ഇട്ട് വറുത്തെടുക്കാം. ഇനി നമുക്ക് താളിച്ചത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സദ്യയിൽ കിട്ടുന്ന അത്തുപോലെയുള്ള സാമ്പാറാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൂടി ലഭിക്കുന്നതാണ്. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.